ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള റെസിപ്പി കൂടിയാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്ന് മാത്രമല്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും. അപ്പോൾ ഒരുപാട് നീട്ടുന്നില്ല, നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പാലെന്ന് പറയുമ്പം 250 ml കപ്പിന് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഡാർക്ക് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഒരു കപ്പ് തന്നെ, ഏത് കപ്പിനാണോ നമ്മൾ പാലെടുത്തത് ആ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ഒന്ന് മിക്സായി കിട്ടാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് കൊക്കോ പൗഡർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ബാക്കി പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ മൊത്തത്തിൽ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കൊക്കോ പൗഡർ ചേർത്തതുകൊണ്ടാണ് മിക്സായി കിട്ടാൻ അല്പം താമസമെടുത്തത്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ പാലിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും കൂടി മിക്സ് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്പം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കൊക്കോ പൗഡർ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം, ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെയും കൊക്കോയുടെയും മിക്സ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലോട്ടാക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഈ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒരല്പം പാലോ വെള്ളമോ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വേണ്ട, ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രമുള്ള പാലോ വെള്ളമോ ചേർത്താൽ മതി. ഞാനിവിടെ പാല് ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയതിന് ശേഷം നമുക്കിത് ഈ പാലിൻ്റെ മിക്സിലേക്ക്, പാലിൻ്റെയും കൊക്കയുടെയും കൂടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്കിത് കൈയെടുക്കാതെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇളക്കാതിരിക്കരുത്, ഇളക്കാതിരുന്നാൽ അടി പിടിക്കും. നമുക്കിനി ഇളക്കിക്കൊണ്ടേയിരിക്കാം. മധുരം നോക്കിയപ്പോൾ ഒരല്പം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്, ഡാർക്ക് കൊക്ക ആയതുകൊണ്ടായിരിക്കാം. മാത്രമല്ല നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പോടുകൂടിയാണല്ലോ കഴിക്കുന്നത്, അപ്പോൾ അല്പം മധുരം മുന്നിട്ട് നിന്നാലേ അന്നേരം കറക്റ്റ് മധുരമായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ പാലും കൊക്കയും ഒന്ന് നല്ലതുപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, ഒരുപാട് അങ്ങ് തിക്കാവുകയും വേണ്ട. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്, നേരത്തെക്കാട്ടിലും ഒരല്പം കൂടെ തിക്കായിട്ടുണ്ട് തണുത്ത് കിട്ടിയപ്പോൾ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും, അതുകൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമായിരുന്നു. ഇത് ഫ്രീസറിൽ വെച്ചൊന്ന് ഐസാക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീമും കൊക്കോ പൗഡറിൻ്റെയും കൂടെ മിക്സ് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടിട്ടങ്ങ് കറക്കണ്ട, വിപ്പിംഗ് ക്രീമിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. ഇനി നമുക്ക് ഏത് ബൗളിലാണോ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതൊന്ന് മൂടിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കാം. ക്ലീൻ റാപ്പ് വെച്ചോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചോ അല്ലെങ്കിൽ ഏത് ടിന്നാണ് എടുക്കുന്നത് അതിൻ്റെ ക്യാപ്പ് വെച്ചോ മൂടിയതിന് ശേഷം നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാവുന്നതാണ്. എനിക്ക് 2 മണിക്കൂർ വേണ്ടി വന്നു ഇതൊന്ന് ഐസായി കിട്ടാൻ. അപ്പോൾ ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റ് ഐസ്ക്രീമാണിത്. കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാകും. നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ വീട്ടിലുണ്ടാക്കി കൊടുക്കാം. പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പം എന്തെല്ലാം മായങ്ങൾ ചേർന്നതാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതൊന്നും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി തന്നെ ഐസ്ക്രീം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനൊരൽപ്പം ചോക്ലേറ്റ് സിറപ്പും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിന് റെഡിയാക്കുന്ന പ്ലെയിനുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.